കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രാജിവെച്ച വി എം സുധീരൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും കോൺഗ്രസിലെ മറ്റ് മുതിർന്ന നേതാക്കളുമൊക്കെ വി എം സുധീരൻ്റെ രാജിയിൽ പല വിധത്തിലുള്ള പ്രതികരണങ്ങളുമായി എത്തിയിട്ടുണ്ട്. കെ സുധാകരൻ പറയുന്നത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, മുതിർന്ന നേതാക്കൾ സാധാരണഗതിയിൽ വിളിച്ചാൽ വരാത്തത് കൊണ്ടാണ് ഈ രാഷ്ട്രീയകാര്യ സമിതിയൊന്നും കൂടാൻ പറ്റാത്തത് എന്നൊക്കെയാണ്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ഫോണിൽ പറഞ്ഞു, ഓഫീസിൽ ഒരു കത്ത് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു, കത്തിൽ നോക്കിയിട്ട് ബാക്കി പ്രതികരിക്കാം എന്നൊക്കെയാണ് കണ്ണൂരിലിരുന്ന് സുധാകരൻ പറയുന്നത്. കെ പി സി സിയുടെ കേരളത്തിലെ ഒരു പരമോന്നത സമിതി, ഭരണഘടനാപരമായി നിലവിലുള്ള ഒരു സമിതി അല്ലെങ്കിൽ പോലും കേരളത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഉയർന്ന സമിതി എന്ന നിലയിൽ ആ രാഷ്ട്രീയകാര്യ സമിതിയിലെ പ്രമുഖനായ ഒരു നേതാവ്, ഒരു മുൻ കെ പി സി സി പ്രസിഡൻ്റ് തൻ്റെ രാജി പ്രഖ്യാപിക്കുമ്പോൾ ആ രാജിക്ക് കാരണമെന്ത് എന്ന് കെ പി സി സി പ്രസിഡൻറ്റിന് കെ പി സി സി ഓഫീസിലൊരു കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കണ്ണൂരിലിരുന്നിട്ടായാലും ആ കത്തിൻ്റെ വിശദാംശം എന്ത് എന്നറിയാനുള്ള ഒരു ബാധ്യത സുധാകരനുണ്ടല്ലോ. ഒരു ഫോണിൽ ഒരു ഫോട്ടോ എടുത്ത് സുധാകരൻ്റെ ഓഫീസിലെ സെക്രട്ടറി അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കേണ്ടുന്ന കാലതാമസമേ അതിനുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ സുധാകരൻ ചിന്തിക്കുന്നത് സുധീരനും അങ്ങ് രാജിവെച്ച് പോയിക്കോട്ടെ എന്നുള്ളത് തന്നെയാണ്. അതായത് മനോഭാവം വ്യക്തമാണ്, ഞങ്ങൾക്ക് എതിരായിട്ട് എന്തെങ്കിലും നിലപാടെടുക്കുകയാണെങ്കിൽ ആ ആളുകളൊന്നും ഇനി പാർട്ടിയിൽ വേണ്ട എന്നുള്ള ഒരു മനോഭാവം. സുധീരൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സുധാകരൻ്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സുധീരനെ പോലുള്ള ഒരു നേതാവ് വേണമെന്ന് പറയുന്നത്. ഇപ്പോൾ സുധീരൻ കെ പി സി സി പ്രസിഡൻ്റായിരുന്നപ്പോൾ ഈ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അപ്പുറവും ഇപ്പുറവും നിന്ന് സുധീരനെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു. ആ വരിഞ്ഞു മുറുക്കാൻ ചെന്നിത്തലയോടൊപ്പം കൂടെ നിന്നവരുടെ കൂട്ടത്തിൽ ഈ സുധാകരനും ഉണ്ടായിരുന്നു, ഈ സതീശനും ഉണ്ടായിരുന്നു. അതൊക്കെ പഴയ കാലം പോട്ടെ, എങ്കിലും കേരളത്തിലെ കോൺഗ്രസിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇപ്പോഴും സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒക്കെ വോയിസ് ഉണ്ടാകണം എന്നാണല്ലോ വൈപ്പ്. അവരെ ഒന്നും തങ്ങളുടെ ഭാഗമായി കൂട്ടേണ്ടതില്ല എന്നുള്ളൊരു മനോഭാവം സുധാകരൻ്റെയൊക്കെ വർത്തമാനത്തിൽ നിന്ന് കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ കുറിച്ച് പറയുന്നത് കേട്ടില്ല, അയാളെ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, അതുകൊണ്ട് പുള്ളിയെ വിളിക്കാറില്ല എന്നുള്ളത്. പണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ ഒന്നിനും വിളിക്കാറില്ലായിരുന്നു എന്നുള്ളതിന് പകരം വീട്ടുകയാണ് സുധാകരൻ. അപ്പോൾ സുധാകരനും ഇത് പാർട്ടിയെ നന്നാക്കുക എന്നുള്ളതിനോടൊപ്പം സുധാകരൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു വലിയ ചിന്ത, തന്നോട് നേരത്തെ പക കാട്ടിയിട്ടുള്ളവരോടൊക്കെ പാർട്ടിക്കുള്ളിൽ പ്രതികാരം വീട്ടുക കെ പി സി സി പ്രസിഡൻ്റായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് വ്യക്തമാകുന്ന തരത്തിലാണ് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതും. അതുകൊണ്ടാണ് വി എം സുധീരൻ ഒടുവിൽ പറയേണ്ടി വരുന്നത് എനിക്ക് ചിലതൊക്കെ വിളിച്ചു പറയേണ്ടി വരുമെന്ന്.